നമസ്കാരം, സൈക്കോളജിയിലേക്ക് വീണ്ടും സ്വാഗതം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്നുള്ളത്, മരുന്ന് ചികിത്സ മാത്രം എടുത്ത് എന്റെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ, അതോ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൂടി ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ചില ആളുകൾ നേരെ തിരിച്ചും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അതായത്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് മരുന്ന് ചികിത്സ ആവശ്യമുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കും എന്താണ് ഉത്തരം? നമുക്കറിയാം, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിന് പലപ്പോഴും കാരണം നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന രാസപദാർത്ഥങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളും ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങളുടെ പ്രവർത്തനത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളുമാണ്. അതായത്, ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനം അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനം നേരായ രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഒ സി ഡിയിൽ നിന്നും പൂർണ്ണമായും പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒ സി ഡി അനുഭവിക്കുന്ന ആളുകൾക്ക് മരുന്ന് ചികിത്സയിലൂടെ അവരുടെ തലച്ചോറിലുണ്ടാകുന്ന രാസപദാർത്ഥങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതാക്കാനും കൃത്യമായ രീതിയിൽ ഈ രാസപദാർത്ഥങ്ങളുടെ പ്രവർത്തനം ഉറപ്പുവരുത്താനും സാധിക്കും. ഇങ്ങനെ അവർക്ക് ഒ സി ഡി എന്ന പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും. എന്നാൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് ഒബ്സസീവായ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ ചെയ്തിരുന്ന പ്രവൃത്തികളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ഒബ്സസീവായ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതും, ഒബ്സസീവായ ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകളെ ഏത് രീതിയിൽ നേരിടണം എന്നുള്ള പരിശീലനവുമാണ്. അതുപോലെ തന്നെ ഒബ്സസീവായ ചിന്തകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന പേടിയെയും ആകാംക്ഷയെയും ഏത് രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണമെന്നും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഈ രണ്ട് സാഹചര്യവും നോക്കുമ്പോൾ നമുക്ക് ഒ സി ഡിയിൽ നിന്നും പുറത്തു കടക്കാൻ ഈ രണ്ട് ഉപാധികളും സ്വീകരിക്കേണ്ടതായി വന്നേക്കാം. അതുപോലെ തന്നെ മരുന്ന് ചികിത്സ കൊണ്ട് പരിപൂർണമായും നിയന്ത്രണ വിധേയമാക്കി വെച്ചിരിക്കുന്ന ഒ സി ഡി പിന്നീടും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒബ്സസീവ് ചിന്തകളെയും കമ്പൽസീവായ പ്രവൃത്തികളെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൃത്യമായി പരിശീലിച്ച ഒരു വ്യക്തിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഏത് കാലത്തും ഒബ്സസീവ് ചിന്തകളോ കമ്പൽസീവ് പ്രവൃത്തികളോ നമ്മളെ അലട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മുളയിൽ തന്നെ നുള്ളിമാറ്റാനും പിന്നീട് ഒ സി ഡി എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരാതെ തടയുവാനും സാധിക്കുന്നതാണ്. ഇതിൽ നിന്നും മരുന്ന് ചികിത്സയും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും എത്രമാത്രം ഒ സി ഡി ചികിത്സയിൽ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.